നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും അതുപോലെ തന്നെ ഐസിലുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇത്തരം വാർത്ത എന്താണെന്ന് വെച്ചാൽ, മുംബൈ സിറ്റി എഫ്സിയുടെ ഹെഡ് കോച്ചായ എഡാസ് ബക്കിംഗം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട്. അവരുടെ പ്രകടനത്തിൽ എനിക്ക് നല്ല മതിപ്പുണ്ട്. ഇവാൻ നുക്കോമാനോവിച്ച് അവരെ നന്നായി പരിശീലിപ്പിച്ചിട്ടുണ്ട്. മികച്ച കുറെ കളിക്കാരാണ് അവരുടെ ബലം. മുമ്പൊരു പത്രസമ്മേളനത്തിൽ ഞാൻ അഡ്രിയാൻ ലുനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ മുമ്പ് ചെന്നൈയെ നേരിടും വരെ അവർ തോൽവി അറിയാതെ കുതിക്കുകയായിരുന്നു. ഇങ്ങനെയായിരുന്നു മുംബൈ സിറ്റി എഫ്സിയുടെ ഹെഡ് കോച്ചായ എഡാസ് ബക്കിംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എസ് ഈസ്റ്റ് ബംഗാളിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന അരിന്ദം ഭട്ടാചാര്യയെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ അരിന്ദം ഭട്ടാചാര്യ എസ് ഈസ്റ്റ് ബംഗാളിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. താരം തന്നെയാണ് ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ അരിന്ദം ഭട്ടാചാര്യയ്ക്ക് ഒരു ഗുരുതരമായ ഒരു പരിക്കേൽക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ എസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കാനായിട്ട് കാര്യമായ അവസരങ്ങളൊന്നും തന്നെ ഈ ഒരു താരത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, നിലവിൽ എസ് ഈസ്റ്റ് ബംഗാളിന് ഈ ഒരു സീസണിൽ ഒരു മത്സരം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. എസ് ഈസ്റ്റ് ബംഗാളിലെ ആരാധകരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു നിരാശ നൽകിയൊരു സീസൺ കൂടിയായിരുന്നു ഇതും. അരിന്ദം ഭട്ടാചാര്യ മുൻപ് ഏറ്റിക്കാൻ മോഹൻ ബഗാനു വേണ്ടിയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ ഗോൾഡൻ ഗ്ലവ് വിന്നർ കൂടിയായിരുന്നു ഇദ്ദേഹം. ഇടിക്കെ മോഹൻ ബഗാനു വേണ്ടി ഗോൾ കീപ്പറായിട്ട് മൊത്തത്തിൽ 23 മത്സരങ്ങളോളം അരിന്ദം ഭട്ടാചാര്യ കളിച്ചു. എന്നാൽ ഈ ഒരു സീസണിൽ എസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി 2 മത്സരങ്ങൾ കളിക്കാൻ മാത്രമാണ് ഈ ഒരു താരത്തിന് അവസരം ലഭിച്ചിട്ടുള്ളത്. അരിന്ദം ഭട്ടാചാര്യക്ക് പകരമായിട്ട് ഇനി ഏത് താരമായിരിക്കും ക്യാപ്റ്റനാവുക എന്നതിനെ കുറിച്ചൊന്നും റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം ഇന്ന് മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നടക്കേണ്ടതായിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില താരങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം നടക്കില്ല. മാത്രമല്ല, കോച്ച് ഇവാൻ വിക്കോമാനോവിക്കൊക്കെ വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിന് വേണ്ടി ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. മറുഭാഗത്ത് മുംബൈ സിറ്റി എഫ് സി അവിടെ അവർക്ക് നല്ലപോലെ ട്രെയിനിങ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാരണമായിട്ട് ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷനിലുള്ള കാൻ മറക്കെടുത്ത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.